ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനമയിലെടുക്കുന്ന നവമാലിക പഠനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ത്രൂവീൽ സന്ദർശനം. അപ്പച്ചൻ ഞങ്ങളെ ത്രൂവീലിലേക്ക് കൊണ്ടുപോയപ്പോൾ എനിക്ക് 6-7 വയസ്സ് പ്രായമുണ്ടായിരുന്നു. 1878 ആഗസ്റ്റ് 8 വ്യാഴാഴ്ചയായിരുന്നു ഈ യാത്ര. അന്ന് കൊച്ചു ത്രേസ്യയ്ക്ക് 5 വയസ്സും 7 മാസവും മാത്രമേ പ്രായമായിരുന്നുള്ളൂ. കടൽ എന്നിലുളവാക്കിയ അനുഭൂതി ഞാൻ ഒരിക്കലും മറക്കുകയില്ല. സമുദ്രത്തിൻ്റെ ഗാംഭീര്യവും തിരമാലകളുടെ അലർച്ചയും നല്ല ദൈവത്തിൻ്റെ പ്രാഭവത്തെയും വൈഭവത്തെയും കുറിച്ച് എൻ്റെ ആത്മാവിനെ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. കടൽ തീരത്തെ നമ്മുടെ സഞ്ചാരത്തിനിടയിൽ ഒരു മാന്യനും ഭാര്യയും അപ്പച്ചന് ചുറ്റും തുള്ളിച്ചാടി നടന്നിരുന്ന എന്നെ സൂക്ഷിച്ചു നോക്കി. ഞാൻ മകളാണോ എന്ന് ചോദിച്ചതും ഞാൻ അഴകുള്ള കൊച്ചോമനയാണെന്ന് അഭിനന്ദിച്ചതും ഞാൻ ഓർമ്മിക്കുന്നു. അതെ എന്ന് അപ്പച്ചൻ മറുപടി നൽകി. എങ്കിലും എന്നെ അത്ര പ്രശംസിക്കരുതെന്ന് അദ്ദേഹം അവർക്ക് ഒരടയാളം നൽകിയത് ഞാൻ കണ്ടു. എനിക്ക് അഴകുണ്ടെന്ന് ഞാൻ പറഞ്ഞു കേട്ടത് അന്ന് ആദ്യമായിരുന്നു. എനിക്കത് സന്തോഷം തോന്നി. കാരണം ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നിരുന്നില്ല. പ്രിയപ്പെട്ട അമ്മേ, എൻ്റെ നിഷ്കളങ്കതയെ മലിനമാക്കുന്ന യാതൊന്നും എന്നെ സംബന്ധിച്ച് സംഭവിക്കാതിരിക്കുവാനും വിശിഷ്യ വ്യർത്ഥ അഭിമാനം എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുവാൻ പര്യാപ്തമായി യാതൊന്നും ശ്രദ്ധിക്കുവാൻ എന്നെ അനുവദിക്കാതിരിക്കുവാനും അങ്ങ് അതിസൂക്ഷ്മമായ ശ്രദ്ധ പതിപ്പിച്ചിരുന്നല്ലോ. അങ്ങും മരിയ ചേച്ചിയും പറഞ്ഞിട്ടുള്ളതല്ലാതെ മറ്റൊന്നും ഞാൻ വകവച്ചിട്ടില്ലായിരുന്നതിനാൽ നിങ്ങളെന്നെ പ്രശംസിച്ച് ഒരിക്കലും സംസാരിച്ചിട്ടില്ല. ആ മഹതിയുടെ വാക്കുകൾക്ക് ശ്ലാഘാത്മകമായ അവരുടെ നോട്ടത്തിനും ഞാൻ അത്ര പ്രാധാന്യം കൽപ്പിച്ചുമില്ല. സന്ധ്യയായപ്പോൾ സൂര്യൻ പ്രഭാപൂരിതമായ ഒരു പാതയിലൂടെ ചെന്ന് കരകാണാത്ത ജലാശയത്തിലെ തിരമാലകൾക്കിടയിൽ കുളിക്കുവാൻ തുടങ്ങുമെന്ന് തോന്നിപ്പോകുന്ന ആ സമയത്ത് പൗളിൻ ചേച്ചിയും ഒന്നിച്ച് വിജനമായ ഒരു പാതപ്പുറത്ത് പോയി ഞാനിരുന്നു. സൗവർണ സരണി എന്ന ഹൃദയസ്പർശിയായ കഥ അപ്പോൾ ഞാൻ ഓർത്തു. ലൂയിസ് SW ബെല്ലോക്ക് എന്ന ഗ്രന്ഥകർത്തിയുടെ ലാ തിരില്യർ എന്ന പ്രബന്ധ സമാഹാരത്തിലുള്ളതാണ് ദു സില്ലോൺ ഡോർ എന്ന പ്രസ്തുത കഥ. 1878 ഓഗസ്റ്റ് 8 6.5 വയസ്സ് മാത്രമുള്ളപ്പോൾ ചെയ്തതായിരിക്കും ഇല്ല ഇവിടെ വിവരിക്കുന്ന വിചിന്തനം. പ്രത്യുത 1879-81 മറ്റൊരു യാത്രയിൽ ചെയ്തതായിരിക്കാനാണ് സാധ്യത. ഉദ്ദീപ്തമായിരുന്ന ആ സ്മരണയിൽ തന്നെ ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ഞാൻ വളരെ നേരമിരുന്നു. മനോഹരമായ വെള്ളപ്പായ കെട്ടിയ കുഞ്ഞുവഞ്ചി സഞ്ചരിക്കേണ്ടുന്ന മാർഗത്തെ പ്രകാശിപ്പിക്കുന്ന വരപ്രസാദത്തിൻ്റെ പ്രതിരൂപമായിരുന്നു അത്. പൗളിൻ ചേച്ചിയുടെ അടുത്തിരുന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു. യേശുവിൻ്റെ വീക്ഷണത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെ ഞാൻ ഒരിക്കലും അകറ്റുകയില്ലെന്നും അങ്ങനെ സ്വർഗരാജ്യത്തെ ലക്ഷ്യമാക്കി അവൾ ഭദ്രമായി പ്രയാണം ചെയ്യട്ടെ. എൻ്റെ ജീവിതം സമാധാനത്തിലും സന്തുഷ്ടിയിലും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. ബ്യൂസോണയിൽ എന്നെ ആവരണം ചെയ്തിരുന്ന വാത്സല്യം എൻ്റെ വളർച്ചയെ പുരോഗമിപ്പിച്ചുവെന്ന് തന്നെ പറയാം. അങ്ങനെ സമരം ആരംഭിക്കുവാൻ മാത്രം ലോകത്തെയും അതിൽ നിറഞ്ഞുള്ള ദൗർഭാഗ്യങ്ങളെയും അറിഞ്ഞു തുടങ്ങുവാൻ മാത്രം പ്രാപ്തി എനിക്ക് സിദ്ധിച്ചുവെന്നത് നിസ്സംശയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കൊച്ചു ത്രേസ്യയായ പോലെ നിഷ്കളങ്കതയോടെ ജീവിതത്തിൽ വ്യാപരിക്കുവാനും യേശുവിൽ നിന്ന് ഒരിക്കൽ പോലും അകലാതെ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുവാനും ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. 75,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. www.vachanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായി വചനവയൽ ആപ്പ്.